ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എപ്പേസലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. എപ്പേസലേഖന ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ദൈവേഷ്ടത്താൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലൻ തന്റെ പുസ്തകം ആരംഭിക്കുന്നത്. എത്ര മനോഹരമായ ഒരു പദം! ഈ പദം നമ്മുടെ ജീവിതത്തിന്റെ ആപ്തവാക്യമായിട്ടെടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മോട്ടോ ആയിട്ടെടുത്താൽ, ആ ജീവിതം എത്രമാത്രം അനുഗ്രഹപൂർണമാകും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. യേശുക്രിസ്തുവിനോട് ഒരിക്കൽ യഹൂദന്മാർ ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ ഉത്തരം? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ എന്ന് ആണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 6:28-29. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ ദൈവേഷ്ടം ഏതാണ് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ വാക്യം അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അതിനേക്കാൾ വലിയ ഒരു ദൈവീക ഹിതം, ദൈവീക ഇഷ്ടം ഇല്ല എന്ന് തന്നെ പറയാം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ കൊലക്കളത്തിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ ഒരു പെരുംകള്ളനെ പോലെ യേശു മരിക്കുവാനായിട്ടിടയായി. ആ യേശു നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി തീർന്നു, രോഗം ശീലിച്ചവനായി തീർന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി വിരൂപമായി തീർന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ആൾ രൂപം നഷ്ടപ്പെട്ടവനായി ആ ക്രൂശിൽ കിടക്കുന്ന കാഴ്ച ഏത് കഠിന ഹൃദയനെയും അലിയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഞാൻ പറയട്ടെ, ഈ കാഴ്ച ഹൃദയത്തിൽ കാണുമ്പോൾ തന്നെയും ആ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കുരിശിൽ യാഗമായി തീർന്നത് എന്നുള്ള ചിന്ത ഒരു വ്യക്തിയെ മതിക്കുമ്പോൾ അവൻ അറിയാതെ ആ യേശുവിനോട് ഇങ്ങനെ പറയും, പാപിയാണ് കർത്താവേ, കരുണ തോന്നണം, ഞാൻ അങ്ങയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, എന്റെ ജീവിതം അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം, ദൈവേഷ്ടം അല്ലെങ്കിൽ ദൈവേഷ്ടത്തിന്റെ ആ ഒന്നാമത്തെ പടിയിലേക്ക് അല്ലെങ്കിൽ ആ പ്രധാന പടിയിലേക്ക് നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല, കടന്നിട്ടില്ല. അതുകൊണ്ട് പ്രഥമവും പ്രധാനവുമായി ദൈവേഷ്ടം നിങ്ങളോട് ഡിമാൻഡ് ചെയ്യുന്നത് അവന്റെ പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളത്. എന്നാൽ ഞാനിന്ന് ചോദിച്ചോട്ടെ, പുത്രനിൽ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതോടുകൂടെ ദൈവേഷ്ടമെല്ലാം അവസാനിച്ചു എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. പൗലോസ് പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ,
ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. അവിടെ തന്നെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അത് എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടത്തിലെ ഒരിക്കലും യാതൊരു നിലയിലും അപ്രധാനമെന്ന് കരുതാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നും ദൈവം ഇച്ഛിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അത് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അത് തന്നെ തൊട്ട് മുകളിലും പറയുന്നുണ്ട്, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. നോക്കുക, ഇങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നാം എന്താണ് കൂടെ കൂടെ കാണുന്ന ഒരു പദമാണ് ദൈവത്തിന്റെ ഇഷ്ടം. അല്ലെങ്കിൽ ഇനി ആ പദം അഥവാ കണ്ടില്ലെങ്കിൽ പോലും വേദപുസ്തകം ഒന്നടങ്കം വായിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ഈ പുസ്തകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ദൈവ ഇഷ്ടമാണ്, ദൈവ ഇഷ്ടത്തെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ദൈവേഷ്ടത്താലാണ് ആയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ദൈവേഷ്ടത്താലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? നാം ദൈവേഷ്ടത്തിന് വെളിയിൽ പോയാൽ ദൈവം നമ്മെ അല്ലെങ്കിൽ ദൈവത്തിന് നമ്മെ കരുതേണ്ടതായ ബാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ദൈവേഷ്ടത്തിന് വെളിയിൽ പോയിട്ട് ദൈവം എന്നെ സൂക്ഷിച്ചില്ല, ഞാൻ ഇന്ന അപകടത്തിൽപ്പെട്ടിട്ട് ദൈവം തിരിഞ്ഞു നോക്കിയില്ല, ഇന്ന അസുഖം വന്നിട്ട് ദൈവം എന്നെ കരുതിയില്ല, എന്നെ കാത്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദൈവേഷ്ടത്തിന്റെ ആ പരിധിക്കുള്ളിൽ, ആ റേഞ്ചിനുള്ളിൽ, ഇപ്പോഴത്തെ മൊബൈൽ ഭാഷയാണല്ലോ, ആ കവറേജിനുള്ളിൽ നിന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മെ കാക്കേണ്ട ചുമതലയുള്ളൂ. പൗലോസ് പറയുകയാണ്, ദൈവേഷ്ടത്താലാണ് ഞാൻ അപ്പോസ്തലനായത്. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ച് ചോദ്യം വന്നപ്പോഴാണ് പൗലോസ് ഈ വാക്കുകൾ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ദൈവേഷ്ടത്താലാണ് ഞാൻ അപ്പോസ്തലനായത്, എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങ് അപ്പോസ്തലനായതല്ല, വേറെ ആരുടെയെങ്കിലും ഇഷ്ടപ്രകാരം. എന്നെ സ്നേഹിക്കുന്ന സഹോദരന്മാരൊക്കെ പറഞ്ഞു, പൗലോസേ നീ അങ്ങ് അപ്പോസ്തലനാകുക, നിനക്കും അപ്പോസ്തലനാകാൻ പാടില്ല, പത്രോസിനൊക്കെ അപ്പോസ്തലനാകാമെങ്കിൽ പിന്നെ നിനക്കാണോ അപ്പോസ്തലനാകാൻ പാടില്ല, ഇത്രയും വിദ്യാഭ്യാസമുള്ള നിനക്ക്, ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം സൂക്ഷ്മമായി പഠിച്ച നിനക്ക്, ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ 3 മാസ്റ്റർ ബിരുദമുള്ള നിനക്ക് നിനക്ക് അപ്പോസ്തലനാകാൻ പാടില്ല, മുക്കുവനായ പത്രോസിന് അപ്പോസ്തലനാകാമെങ്കിൽ നിനക്ക് അപ്പോസ്തലനാകാൻ പാടില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പൗലോസിനോട് അങ്ങനെ പറഞ്ഞു കാണും. അതന്നെയല്ല, അപ്പോസ്തലനായ ശേഷം തന്റെ അപ്പോസ്തലത്വത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അപ്പോസ്തലനല്ലയോ, കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, എന്റെ വേലയുടെ ഫലങ്ങൾ നിങ്ങളല്ലയോ. കൊരിന്ത്യരോട് 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് അത് പറയണമെങ്കിൽ കൊരിന്ത്യ സഭയിലും അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടുകളിലുമായിട്ട് ആളുകൾ അപ്പോസ്തലത്വത്തിനെതിരായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവരോട് പറയുകയാണ്, ഞാൻ അപ്പോസ്തലനായത് എനിക്കങ്ങോട്ട് രാത്രി സ്വപ്നത്തിൽ അങ്ങ് തോന്നിയതല്ല, എനിക്കെന്തോ ബോധോദയം ഉണ്ടായതല്ല, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ എന്നെ നിർബന്ധിച്ചത് കൊണ്ടുമല്ല, പിന്നെ അങ്ങനെയാ, ഞാൻ ദൈവേഷ്ടത്താലാണ് അപ്പോസ്തലനായത്.
നമ്മുടെ ഓരോ കാര്യവും ദൈവേഷ്ടത്താൽ നടന്നാൽ അത് നമുക്ക് അനുഗ്രഹമായി തീരും. വരുന്ന ദിവസങ്ങളിൽ ആ ദൈവേഷ്ടത്തിന് വെളിയിൽ പോകാതെ ഞാൻ എന്തു ചെയ്താലും ഇത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.